i2i വീണ്ടും പണിവരുന്നുണ്ട് കേട്ടോ. i2i നിലവിൽ കേസുകൾ വന്നിട്ടുണ്ടല്ലോ, ഇന്ന ഡിഫോമേഷൻ കേസ് ഒരെണ്ണം വരാനുണ്ട്. അത് കുറച്ച് കുഴച്ചു മറിച്ചുകൊണ്ടൊരു ഡിഫോമേഷൻ കേസ്, അധികം വൈകാതെ പ്രതീക്ഷിക്കാം. അത് വരാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ, നിങ്ങൾ മറുനാടൻ മലയാളിയെ സപ്പോർട്ട് ചെയ്യാതെ നിങ്ങൾ വളരെ മാന്യനായി സഭ്യമായി സംസാരിച്ചുകൊണ്ട് പഞ്ചപുച്ഛമടക്കി പിണറായിക്ക് ഓശാന പാടുക. പറ്റുമോ? അല്ലെങ്കിൽ സർക്കാരിന് ഓശാന പാടുക. ഞാനിപ്പോൾ ഈ പിണറായി എന്ന് പറയുന്നത് ആ സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ, മറ്റുള്ളവർക്ക് കൽപ്പിളകണ്ട. കാരണം ഏത് സർക്കാരാണോ ഭരിക്കുന്നത് അവർ ജനകീയമല്ലെങ്കിൽ ആ സർക്കാരിൻ്റെ പേരല്ലേ പറയാൻ പറ്റും, അതുകൊണ്ട് പറയുന്നതാണ്. അപ്പോൾ i2i കഴിഞ്ഞ ഞാൻ ഒരു ഒരെണ്ണം വരുന്നുണ്ട്, ജസ്റ്റ് നമ്പർ ഇട്ടിട്ടുണ്ട്, ഉടനെ ഒരു കേസ് വരുന്നുണ്ട് എന്ന് ഞാൻ നേരത്തെ ഒരു മുന്നറിയിപ്പ് തന്നിരുന്നു. ആ മുന്നറിയിപ്പ് തന്നതിൻ്റെ പിറ്റേ ദിവസം i2i നോട്ടീസ് കിട്ടി. അദ്ദേഹം പോയോ പോയല്ലോ എന്ന് എനിക്കറിയില്ല, അതിൻ്റെ പിന്നാലെയുള്ള കഥകളും എനിക്കറിയില്ല, ഞാൻ അന്വേഷിച്ചില്ല, ഞാൻ അദ്ദേഹമായിട്ട് കണക്ഷനൊന്നുമില്ല. പക്ഷേ ഇനി അടുത്ത കേസ് വേറെയും വരുന്നുണ്ട്, പക്ഷെങ്കിൽ ഉടനെ വരുന്ന ഒരു കേസാണ്. അതിന് മൂന്നിടങ്ങളിൽ നിന്നാണ് ഞാൻ സാധ്യത പറയുന്നത്. ഒന്ന് തിരുവനന്തപുരത്ത് തന്നെയാണ്, ഒന്ന് നിലമ്പൂർ തന്നെയാണ്, അതല്ലെങ്കിൽ കോഴിക്കോട്. ഈ മൂന്ന് സ്ഥലങ്ങളിൽ നിന്ന് കേസ് വരുമെന്നാണ് എനിക്കറിയാൻ കഴിയുന്നത്. രണ്ടായാലും i2i സുനിൽ, താങ്കൾക്ക് വീണ്ടും ഒരു ചെസ് നമ്പർ ഇട്ടുകൊണ്ട് പുതിയ ഒരു കേസ് താങ്കളെ തേടി വരുന്നുണ്ട്. ഇന്നുള്ള കേരളത്തിലെ പൊതുവായ അവസ്ഥ, ഷാജൻ സ്കറിയെ സപ്പോർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തതും സംസാരിക്കുന്നതിന് പുറമെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ ഷാജനെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പ്രതികരിക്കുന്ന മറ്റുള്ളവരെയും അവരെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നിങ്ങളുടെ സോഴ്സ് വെച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കണം, എന്നിട്ട് ജനങ്ങളോട് പറയണം. കാരണം ഇവർ എന്തിനെയോ മറയ്ക്കുന്നുണ്ട്, വലുതെന്തിനെയോ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അത് പുറത്തു കൊണ്ടുവരുന്ന വിഭാഗമായ സോഷ്യൽ മീഡിയയെ പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നത്. ഇല്ലെങ്കിൽ ഇത് സോഷ്യൽ മീഡിയ വലിച്ച് പുറത്തിടുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങൾ നടത്താൻ സാധ്യമല്ലാതെ വരും. എപ്പോഴും തങ്ങൾക്ക് പ്രതിയോഗിയായി വരാൻ സാധ്യതയുള്ള വ്യക്തികളെ അല്ലെങ്കിൽ അത്തരമുള്ള സന്ദർഭങ്ങളെ മുളയിലെ തന്നെ നുള്ളുക എന്നുള്ളത് ചലഞ്ചേഴ്സിൻ്റെ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കച്ചവടക്കാരുടെ ഉദ്ദേശമാണ്. അവൻ നമുക്കൊരു ഒരു പാരയായി വരും എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ പൂട്ടുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അതാദ്യം തന്നെ പൂട്ടിക്കഴിഞ്ഞാൽ, ആ ശല്യം ആദ്യം തന്നെ ഒതുക്കിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് സുഗമമായി കാര്യങ്ങൾ നടത്താമല്ലോ. ഇവർ പഞ്ചപുച്ഛം അടക്കി നിന്നുള്ളൂല്ലോ, അല്ലെങ്കിൽ അവർക്ക് ശബ്ദിക്കാൻ ആയുധമില്ലാതിരുന്നുള്ളൂല്ലോ, അങ്ങനെയാണ് ചിന്തിക്കുക. പക്ഷേ ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിലുള്ളവർ പൊട്ടന്മാരല്ല എന്നൊന്ന് തെളിയിച്ചു കൊടുക്കണം. ഞാനൊരു സാധാരണക്കാരനാണ്, എനിക്ക് നിങ്ങൾ ചെയ്യുന്ന അത്ര സോഴ്സൊന്നും എനിക്കില്ല. എനിക്ക് കിട്ടുന്ന ചില സോഴ്സുകളിൽ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാനിവിടെ നിങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു, ജനങ്ങളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ അഭിപ്രായങ്ങളും ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കിട്ടിയിട്ടുള്ളൊരു വിവരമാണ് നെക്സ്റ്റ് ചെസ് നമ്പർ വീണ്ടും. ഇപ്പോൾ 5 ഇട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തല്ലോ, ഇന്നൊരു 6 or 7 കൂടി തയ്യാറാക്കി വെച്ചോളൂ. ഉടനെ വരുന്നുണ്ട് ഒരു കേസ്, അത് ഡിഫോമേഷൻ കേസായിട്ടാണ് വരിക, അധികം വൈകാതെ തന്നെ വരും. ഏതായാലും ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിരുന്ന് വെക്കണം.